ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും കൂടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ എപ്പം വരുന്ന പോലെ തന്നെ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് വരുന്നത്. വേറെ ഒന്നുമല്ല, കുറേ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ റെക്കമെൻഡ് ചെയ്ത വീഡിയോ ആണ്. വേറെ ഒന്നല്ല, 24 hours റെഡ് കളർ ചലഞ്ച്, റെഡ് കളർ ഫുഡ് ചലഞ്ച് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ വത്തക്കയൊക്കെ എടുത്തിട്ടുണ്ട്, വത്തക്ക അതൊക്കെ എടുത്തിട്ടുണ്ട്. കാണാൻ വേറെ കളറാണ്, ഉള്ളിൽ ചുവപ്പ് കളർ കേട്ടോ. അപ്പോൾ വത്തക്ക ഒട്ടി അനാറ്, അതുപോലെ തന്നെ ലൈസ്, അതുപോലെ തന്നെ നമ്മുടെ സോസ്, ജിലേബി, ലഡു, ചെറി, മറ്റേ ജാം, എന്തൊക്കെയോ മിക്സർ, എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ നമ്മളിന്ന് എടുത്ത് ഇന്ന് ഒരു അടിപൊളി വീഡിയോ ഞാൻ വന്നില്ലേ. വേറെ നല്ല ഫ്രണ്ട്സ്. അപ്പോൾ ഏതായാലും ഇത് ചെയ്യാൻ വേണ്ടി കാരണം മെയിനായി നിങ്ങൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ്. എനിക്ക് ഗ്രീൻ കളർ ഫുഡ് ചലഞ്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഐക്കാർഡ് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് കുറേ ആൾക്കാർ കമൻറ്റിൽ പറഞ്ഞു. റെഡ് കളർ വേണം, ബ്രൗൺ കളർ വേണം, മറ്റേ കളർ വേണം, കുറേ കളർ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിന്ന് റെഡ് കളർ ചലഞ്ച് ആയിട്ടാണ് നല്ലത്. അതായത് അനാറൊട്ട് നമ്മുടെ വത്തക്ക, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സംഭവം. അപ്പോൾ എന്തായാലും വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ ലൈസ് ലൈസ് ഇത്രയും നല്ലത് സത്യം പറയാനുണ്ട്. കുറേ ഉണ്ടായിരുന്നു, അതായത് 4-5-6-7 കുറേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞാൻ 2 ദിവസം മുന്നേ വാങ്ങി വെച്ചത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ വാങ്ങിയതായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ച ടൈമിലില്ലേ ഒന്നും തന്നെ നല്ലതെന്ന് തോന്നുന്നു. അതായത് ഏതായാലും കുറച്ചുണ്ടല്ലോ, ഒന്ന് എടുക്കുക എടുത്തെടുത്ത് ലാസ്റ്റ് ഏകദേശം കുറേയൊക്കെ തീർന്നു. അപ്പോൾ പിന്നെ വേറെ ഉണ്ടായത് പിന്നെ സ്റ്റിങ് ഉണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടി, അത് ആകെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 2 ഞാൻ കുടിച്ചു തീർത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് റെഡ് കളർ ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും. നമ്മുടെ വത്തക്ക ജ്യൂസ് ആക്കണം, അതുപോലെ തന്നെ അനാറ് ജ്യൂസ് ആക്കണം, വത്തക്ക മുറിച്ച് എന്നൊക്കെ പരിപാടിയൊക്കെയാണ്. അതൊക്കെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. അപ്പോൾ വീഡിയോ പോകുന്നതിനായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടമ്പോൾ എങ്ങനെയോ 300K സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് 300K ഫാമിലിയിൽ അംഗമാകും. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. അതായത് ഈ ടൈം തൊട്ട് നമ്മളിന്ന് ഫുള്ളായിട്ട് നമ്മളിന്ന് റെഡ് കളർ ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഫസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കം ഓൺ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മമ്മി സ്പെഷ്യൽ ദോശ ഇപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. റെഡ് കളർ ദോശയാണ്. പിന്നെ മാത്രമല്ല ഉച്ചക്കേക്കുള്ള സാധനം കേട്ടോ, ജസ്റ്റ് കാണിച്ചാൽ അത്ര കാണിച്ചിട്ടുണ്ട്. ബാക്കി ഉച്ചക്ക് കാണിച്ചാട്ടോ, ഉച്ചക്കില് സ്പെഷ്യൽ ആയിക്കൊണ്ടിരിക്കുവാണ്. അടിപൊളി അടിപൊളി അടിപൊളി. ഏയ്സ്, അപ്പോൾ നമ്മുടെ റെഡ് കളർ ചട്നിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റെഡ് കളർ ദോശയും ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ മമ്മി ആയിരിക്കും. മമ്മി എന്ന് പറഞ്ഞാൽ ഡൗട്ട് ഉണ്ടാവും. വേറെ ആരെയല്ല, നമ്മുടെ വില്ലമ്മനെ മമ്മി വിളിക്കലുണ്ടോ. അപ്പോൾ അമ്മ അപ്പുറത്ത് നമ്മുടെ അനാർ ജ്യൂസോ റെഡ് കളർ ജ്യൂസോ അല്ലെങ്കിൽ ആക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതാക്കാം. ഗൈസ്, പിന്നെ ഇതിൻ്റെ ഈ ഐറ്റത്തിൻ്റെ പേര് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് നമ്മുടെ ടൊമാറ്റോ ദോശയാണ്, അതിൻ്റെ അപ്പം നമ്മുടെ ചട്നിയും ഉണ്ട്. ഗൈസ്, അപ്പം നമ്മുടെ അനാർ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ റെഡ് കളർ അനാർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റെഡ് കളർ ലൈസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് കളർ റെഡ് കളർ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിനുണ്ടെന്ന്. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ പാൽ കൂട്ടിയില്ല. കാരണം പാൽ കൂട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ റെഡ് കളർ പോകും. ഇപ്പോൾ തന്നെ ആ റെഡിഷ് കളർ ഏകദേശം പോയിട്ടുണ്ട്. റെഡ് കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇനി പാൽ കൂടി കൂട്ടി കഴിഞ്ഞാൽ കുറച്ച് റോസൊക്കെ ആവും, അതുകൊണ്ടാണ് പാൽ കൂട്ടായിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് കുടിക്കാം. റെഡ് കളർ സൈസ് ഹായ് അടിപൊളി കാണുന്നുണ്ടോ അറിയില്ല. ഓക്കെ, പിന്നെ ലൈസ് കഴിക്കുമ്പോൾ വേറെ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ ലൈസിൻ്റെ പാക്കറ്റിൽ തന്നെ സോസ് ഉണ്ട് കേട്ടോ. ഇതാ ഇടാം. അടിപൊളി, അതൊക്കെ വെറൈറ്റി ഉള്ള സാധനം കഴിക്കാലോ. ഗൈസ്, വീട്ടിലിരുന്ന് ഓരടിക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പുറത്ത് വീട്ടിൽ പോയി നമ്മുടെ അനിയത്തി കുട്ടിക്ക് കുറച്ച് പാരലൈസ് കൊടുത്തിട്ട് വരാം. ഓഷേ
ഗൈസ് എനിക്ക് അനിയത്തിൻ്റെ കേട്ടോ കിട്ടിയത് ഈ സോസിൽ നോക്കി തിന്നല് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടാ സോസ് ടേസ്റ്റ് ഉണ്ടാ ഫ്രണ്ട്സ്. അപ്പോ ബാക്കിൽ നിങ്ങൾക്കൊരു ചതുരം കാണാൻ പറ്റി. അപ്പോ ഇപ്പൊ ചെയ്യണമെന്ന് വെച്ചാൽ ലാശി എന്നാ പറഞ്ഞോടുക്ക് അതന്നെ ഒത്തക്ക മുറിച്ചിട്ട് നമ്മളിപ്പോ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ഏകദേശം ഉച്ചയായില്ല കേട്ടോ. അപ്പോ ആശി മുറിക്കട്ടെ. ആശി പറഞ്ഞാ കേട്ടോ ഇപ്പൊ മുറിക്കുന്നത്. ഇങ്ങനെ ഞാൻ വത്തക്കൊന്നും മുറിച്ചിട്ടില്ല. ഓക്കെ പൊരട്ടെ പൊരട്ടെ പൊരട്ടെ. അതേ ഓക്കെ ഓക്കെ വത്തക്ക കട്ട് ചെയ്തിട്ടുണ്ട്. ഹൂ ഇനി അടുത്ത പീസ് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എത്ര സമയമായി? ഓ ഫ്രണ്ട്സ് അപ്പൊ 3 മണിക്ക് എടുക്കുവാണ്. ഇതുവരെയായിട്ടും ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. കാരണം വേറെ ഒന്നല്ല, ഇവിടെ കുറെ പലഹാരമൊക്കെ അടിച്ച് മാറിയിട്ട് ഇപ്പൊ വിശപ്പൊന്നുമില്ല. അപ്പൊ ഏതായാലും റെഡ് കളർ ഫുഡ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ എന്താ ഡ്രിങ്ക് ചെയ്ത് നിങ്ങൾ വിചാരിക്കുന്ന വേറെ നല്ല ഇത് റെഡ് കളർ കാണുന്നുണ്ടല്ലേ. അപ്പൊ ഇത് എന്താണ് സംഭവം നിങ്ങൾക്ക് ഉണ്ടാവും? സിംഗോ അങ്ങനത്തെ കാര്യമൊന്നുമല്ല, ഇത് നമ്മുടെ കരിങ്ങാലി വെള്ളമാണ്. കരിങ്ങാലി വെള്ളം നല്ലതുപോലെ കരിങ്ങാലിയൊക്കെ ഇട്ട് റെഡ് കളർ ആക്കിയതാണ്. അപ്പൊ അതിൽ ഈ ഐഡിയ എനിക്കുള്ള ഉണ്ടായതല്ല, ഏതായാലും അമ്മയാണ് എനിക്ക് കരിങ്ങാലി വെള്ളം റെഡ് കളർ ആക്കാന്ന് ഉണ്ടാക്കി തന്നതാണ്. അപ്പൊ ഏതായാലും നോക്കാം. സാധാ വെള്ളം പോലെ തന്നെ, വേറെ വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഉച്ചക്കൊക്കെ നല്ല സ്പെഷ്യൽ ഐറ്റം ആട്ടോ. അപ്പോൾ അതേതായാലും ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു തരാം. ഫ്രണ്ട്സ് അപ്പോൾ അടുത്തായിട്ട് ഉച്ചക്കേക്കുള്ള ഭക്ഷണത്തിൻ്റെ പരിപാടിയാണ്. ഉച്ചക്കേക്ക് നമ്മുടെ ടൊമാറ്റോ റൈസ് ഉണ്ട്, തക്കാളി ചോറ്. ഓക്കെ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, അടിപൊളി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത സംഭവം വിഭവം ഇത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഫ്രൈ. അതുപോലെ തന്നെ ചുവന്ന കളറ് മാന്ത വരച്ചത്. ചുവന്ന കളർ വെറും കൊടുത്തു ഓർമ്മ പോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഉച്ചക്കേക്കിലെ ഫുഡിനായിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് അകത്താക്കുക എന്നുള്ള പരിപാടിയാണ്. കമോൺ കമോൺ കമോൺ. അപ്പോൾ നമ്മുടെ ഇതാ തക്കാളി ചോർപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ റൈസ്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ വിളച്ച് ആവും. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഏറുമാടത്തിന് മേലോട്ട് പോകട്ടെ. കുറേ സാധനങ്ങളൊക്കെ സ്നീക്ക് ചെയ്ത് കൊണ്ടുപോകണം. അതായത് നമ്മുടെ മറ്റേ ലൈസ് ഉണ്ട്, നുറുക്കുണ്ട്, ജാമുണ്ട്, ബ്രെഡുണ്ട്. ബ്രെഡിൽ ഫുള്ള് റെഡ് ജാം ആക്കി കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മിച്ചർ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഏറുമാടത്തിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. കമോൺ കമോൺ കമോൺ. ഗൈസ് അപ്പോൾ നമ്മുടെ അനിയത്തി വീട്ടിലെ സാധനം ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഏറുമാടത്തിൻ്റെ ഉള്ളിൽ നിന്നാ ഇങ്ങനെ ഇതിലേക്കോട്ട് നോക്കാൻ പറ്റും. അടിപൊളി അടിപൊളി സീക്രട്ട് ഹൈഡിങ് സ്പോട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ. നമുക്ക് ഇവിടെ സീക്രട്ട് ഹൈഡിങ് നോക്കുകയൊക്കെ ചെയ്താൽ അടിപൊളിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റംസൊക്കെ ഇടുന്നുണ്ട്. ഇടുന്നെന്തെന്ന് പറഞ്ഞല്ലോ, ഒന്ന് നമുക്ക് ആശിക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആശി ആശി ഇനി എന്തെങ്കിലും വേണോ? ഇനി എന്തെങ്കിലും വേണോ? അയ്യോ. സോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാടത്തിനകത്ത് നിന്ന് കുറേ നേരം വെറുതെ ഇരുന്ന് ഇങ്ങനെ ഇടുന്ന ലൈസും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല ഉറക്കമായി വന്ന് കുറച്ച് നേരം ഇറങ്ങിപ്പോയി ഫ്രണ്ട്സ്. അപ്പോൾ ആയാലും സോറി. അപ്പോൾ ആയാലും ഇനി നമുക്കെന്താ ചെയ്യേണ്ട പരിപാടി വെച്ചാൽ വൈകുന്നേരത്തേക്കില്ല ബ്രേക്ക്ഫാസ്റ്റ്. ഛേ ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ എന്നാൽ അതിൻ്റെ പേര്. അതന്നെ ചായ കുടിക്കുക എന്നുള്ള പരിപാടിയാണ്. ചായക്ക് എന്താണെന്ന് സ്പെഷ്യൽ വെച്ചാൽ സ്പെഷ്യലൊന്നുമില്ല. ഇടയ്ക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വൈകുന്നേരത്തേക്ക് നമുക്ക് ഡ്രിങ്കാണ്. എസ് ഡ്രിങ്കിനാണ് ക്ഷാമം. കരിങ്ങാലി വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുന്നത്. കരിങ്ങാലി വെള്ളം വേറെ വെറൈറ്റി ഒന്നും കിട്ടുന്നില്ല. വേറെ ആണെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനമൊന്നുമില്ല. സ്റ്റിംഗ് ആണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയതിന് ശേഷം എനിക്ക് നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, ഞാൻ എന്തായാലും വാങ്ങിക്കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേനൊക്കെ കുടിച്ച് തീർത്തു. അപ്പോൾ ഏതായാലും ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഐറ്റം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് വൈകുന്നേരത്തേക്കില്ലേ കാണിച്ചു തരാം. അതുപോലെ തന്നെ രാത്രിയാണ് നിങ്ങൾക്ക് സ്പെഷ്യലി, എന്തായാലും സ്പെഷ്യലേ ആക്കുള്ളൂ. അപ്പോൾ ശരി, അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ടൈം നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കും. അതായത് ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവനിങ് നമുക്ക് എന്താ പരിപാടി വെച്ചാൽ വേറെ നല്ലതാ. ഈവനിങ്ങിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് ഈവനിങ് കഴിഞ്ഞു. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കുറച്ച് വൈകിയായിരുന്നു. അപ്പോൾ ഈവനിങ് സ്പെഷ്യൽ ആയിട്ട് നമ്മളെന്താ ഇതെന്താ ഐറ്റം നിങ്ങൾ നോക്കുന്നുണ്ട്. വേറെ നല്ല നമ്മുടെ കേക്ക് ഉണ്ട്. എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. കേക്ക് ഉണ്ട്, റെഡ് കളർ കേക്ക്, ആ അടിപൊളി റെഡ് കളർ ഷേക്ക് ഉണ്ട്, റെഡ് കളർ ലഡു ഉണ്ട്, റെഡ് കളർ ഇതിൻ്റെ പേരിപ്പം കിട്ടുമല്ലോ. ഇതിൻ്റെ ഹൽവ ഉണ്ട്, റെഡ് കളർ ജിലേബി ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വൈകുന്നേരത്തേക്കുള്ളത്. അപ്പോൾ ഇന്നില്ലേ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് നല്ല ലക്ഷറി ഡേ ആയി, നല്ല അടിപൊളി ഫുഡാണ് ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നത്.
അപ്പം ഇതൊക്കെ അകത്താക്കുവാന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മിൽക്ക്ഷേക്കാണ്. മിൽക്ക്ഷേക്കാണ് നമ്മുടെ മമ്മി ഉണ്ടാക്കിയത്. അടിപൊളിയാണ് സാധനം, നല്ല കിടലൻ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. അപ്പം എല്ലാം ഇത് അകത്താക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ നൈറ്റിലത്തെ സ്പെഷ്യൽ, അതായത് റെഡ് കളറാണ്, റെഡ് കളർ ചിക്കൻ ഫ്രൈ ആണ്, വേറെ സ്പെഷ്യലൊന്നും ഇല്ല. ഇതും വേറെ നിങ്ങൾക്ക് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിൽ, വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് അകത്താക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചുവന്ന കളർ ചിക്കൻ ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഒന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ, റെഡ് കളറേ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഇത് അകത്താക്കുക എന്നുള്ള പരിപാടിയാണ്. വേറെ ഒന്നും ഇല്ല, സ്പെഷ്യലായിട്ട് അച്ചാറും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുക്കുക കഴിക്കുക, മുക്കുക കഴിക്കുക. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് ബാക്കി ആശുണ്ടാ ആശി കടിച്ചു വെച്ച് കഴിഞ്ഞിടത്ത്. ഓ ഓ ഓ ഫ്രണ്ട്സ്, അപ്പോൾ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ച് വയറ് നല്ലതുപോലെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, കാണാൻ പറ്റുന്നത്. അപ്പോൾ ഏതായാലും വേറൊക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നൊരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും ഷെയറും സബ്സ്ക്രൈബും ബെല്ലൈക്കണും ഒക്കെ ഏക്കുക. സബ്സ്ക്രൈബ് ഫ്രീ അല്ലേ, ജസ്റ്റ് ഒന്ന് ചുവന്ന വട്ടം ക്ലിക്ക് ചെയ്താൽ മതി. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ഓളിൽ നിന്ന് ഇടാൻ എന്തായാലും മറക്കുന്നുണ്ട്, കാരണം ഞാൻ വീഡിയോ നിങ്ങളുടെ ഫോണിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാളെ എന്തെങ്കിലും വെറൈറ്റിയോ അടിപൊളി വീഡിയോസൊക്കെ വരാം. ഇപ്പോൾ അടിപൊളി വീഡിയോസ് തന്നെ ഡെയിലി അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് വിട്ട് വരുത്. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് ലൈക്ക് പഠിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നാളെ കാണാം. തല്ല നാളെ വൈകുന്നേരം. ഓക്കെ, ബൈ ബൈ.